പ്രദേശങ്ങളും കുടുംബങ്ങളുമൊക്കെ വളരെയേറെ വേദന അനുഭവിക്കുന്ന ഒരു സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ ദുരിതത്തിൽപ്പെടാത്ത നമുക്ക് പ്രധാനമായും നിർവഹിക്കാനുള്ള ഒരു കാര്യം വളരെ ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവന്റെ റഹ്മത്താകുന്ന മഴ നമുക്ക് മൻഫഅത്താകുന്ന രൂപത്തിൽ നിലനിർത്തുകയും മാനൂലമുണ്ടാകുന്ന പ്രതിസന്ധികളിൽ നിന്ന് അല്ലാഹുവിന്റെ പരിപൂർണമായ കാവൽ നമുക്ക് പ്രയാസപ്പെടുന്നവർക്കും ഇപ്പോൾ പ്രയാസം ഇല്ലാത്തവർക്കും എല്ലാവർക്കും പരിപൂർണമായ കാവലുണ്ടാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിലമ്പൂര് അരീക്കോട് ഭാഗങ്ങളിലൊക്കെ വളരെയേറെ പ്രയാസത്തിലാണ്. ഇന്നത്തെ ഏറ്റവും പുതിയ വിവരമനുസരിച്ച് നമ്മുടെ തിരുനാളായ പുഴയിലൊക്കെ വലിയ പ്രതിസന്ധി വരുമെന്ന ഒരു മുന്നറിയിപ്പാണ് ബന്ധപ്പെട്ട ആളുകളൊക്കെ അവിടുത്തെ പരിസരവാസികൾക്ക് നൽകിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിലവിലുള്ള എല്ലാ സ്ഥലത്തുമുള്ള പ്രതിസന്ധികളെ പരിഹരിക്കുകയും ഇനി ഒരു പുതിയ സ്ഥലത്തേക്ക് അത് വരാതെ അല്ലാഹു തആല പരിപൂർണമായും കാവൽ നൽകുകയും ചെയ്യട്ടെ. അതുകൊണ്ട് എല്ലാ സഹോദരന്മാരും സഹോദരികളും വളരെ ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് പടച്ച തമ്പുരാനോട് ഈ പ്രതിസന്ധിയിൽ നിന്ന് എല്ലാവർക്കും രക്ഷ കിട്ടാൻ വേണ്ടി നമ്മൾ പറയേണ്ടതുണ്ട്. ഒരുപാട് ആളുകൾ ദിവസങ്ങളോളമായി സ്വന്തം വീടുകളും കുടുംബങ്ങളും ഒക്കെ നഷ്ടപ്പെട്ട് വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന അവസ്ഥകളൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കാം. അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യമാണ് നേരത്തെ പറഞ്ഞ പ്രാർത്ഥന. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമാഅത്തുലമയുടെ അഭിമുഖരായ നേതാക്കന്മാർ എല്ലാ ഫർദ് നമസ്കാരങ്ങളിലും നാസിനത്തിന്റെ കുനൂത്ത്, നമ്മൾ നിപ്പ വൈറസ് ഒക്കെ വന്നപ്പോൾ ഓതിയതുപോലെ കുനൂത്ത് വാദാൻ വേണ്ടി നമ്മളോട് പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇൻഷാല്ലാ നാളെ മുതൽ നമ്മുടെ പള്ളികളിലൊക്കെ ഉണ്ടാകും. അതോടൊപ്പം നമുക്ക് വളരെ പ്രധാനമായും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനുള്ള സഹായങ്ങളാണ്. എന്താണെങ്കിലും നമ്മളിപ്പോൾ നമ്മുടെ ഈ ഭാഗമൊക്കെ നമ്മുടെ ഏകദേശം ഇങ്ങനെ ഇവിടെ പോകുന്ന മലപ്പുറത്ത് ഇങ്ങോട്ട് കോട്ടക്കൽ തിരൂര് ഈ ഭാഗങ്ങളൊക്കെ അവരെ അപേക്ഷിച്ച് വലിയ സുഖത്തിലാണ്. അൽഹംദുലില്ല, നമുക്ക് ശക്തമായ മഴ വർഷിക്കുന്നു എന്നതല്ലാതെ അതുകൊണ്ടൊരു ബുദ്ധിമുട്ട് ഇതുവരെ നമുക്ക് വലിയ തോതിലൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് ബുദ്ധിമുട്ട് വന്ന ആളുകളെ വളരെ ആത്മാർത്ഥമായി സഹായിക്കേണ്ട ഒരു സന്ദർഭമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒരു നേരത്തെ അന്നത്തിന് പോലും ഒന്നും കഴിയാതെ എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ അതുണ്ടാകുന്ന സ്ഥലങ്ങൾ ഉണ്ടാകണം, അതുമില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ക്ഷാമമെന്ന് പറഞ്ഞാൽ മഴ വർഷിക്കാതിരിക്കലില്ല, അതിശക്തമായിട്ടുള്ള മഴ അടിക്കടി വരികയും ഭൂമിയിൽ നിന്ന് ഉണ്ടാകേണ്ട ഉൽപ്പാദനങ്ങൾ, കൃഷികൾ, സസ്യങ്ങൾ, വസ്തുക്കളൊക്കെ ഇല്ലാതെയാകലും അത് ഒരിക്കലും തന്നെ മുളക്കാതിരിക്കലുമാണ് ക്ഷാമമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ക്ഷാമമാണ് വയനാട് ജില്ലയിലും അതുപോലെ മലപ്പുറം ജില്ലയിലും നിലമ്പൂര് ഭാഗങ്ങളിലും ഇടുക്കിയിലും ഒക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രദേശങ്ങളിൽ, കണ്ണൂർ ജില്ലയിലെ ഒരുപാട് ഭാഗങ്ങളിൽ. വയനാട് ജില്ലയാണിപ്പോൾ അറിഞ്ഞ കണക്കിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന, വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു സ്ഥലം. അതുകൊണ്ട് എല്ലാ സഹോദരന്മാരും സഹോദരികളും അവർക്ക് വേണ്ട സഹായങ്ങളുടെ ഒരു ഹസ്തം നമ്മൾ നീട്ടിക്കൊടുക്കാൻ നമ്മളുടെ മനസ്സ് വിശാലമാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് എങ്ങനെ എത്തിച്ചു കൊടുക്കുമെന്നാണ് എല്ലാവരുടെയും ഒരു ആശങ്ക. എന്തെങ്കിലുമൊക്കെ അവരെ സഹായിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ആഗ്രഹം ഉണ്ടായിട്ടില്ലെങ്കിൽ ദുനിയാവ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇൻഷാല്ലാ നാളെ നമ്മുടെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാർ നമ്മുടെ പകരം മഹലിനെ എല്ലാ വീടുകളിലേക്കും ഒരു വാഹനമായിട്ട് വരുന്നുണ്ട്. അവർക്ക് സഹായിക്കാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും ആർക്ക്? എസ് കെ എസ് എഫുകാർക്ക് സഹായിക്കില്ല,
ഈ ദുരിതം അനുഭവിക്കുന്ന നിലമ്പൂരിലേക്കും വയനാട്ടിലേക്കും മറ്റുള്ള ഭാഗങ്ങളിലേക്കുമൊക്കെ അവിടെ പായ വേണം, ബെഡ്ഷീറ്റ് വേണം, അതുപോലെ പുതപ്പ് വേണം, ബ്രഷ് വേണം, പിന്നെ നിത്യോപയോഗ സാധനങ്ങൾ വേണം, വീട്ടിലുപയോഗിക്കുന്ന പാത്രങ്ങൾ തുടങ്ങിയിട്ടുള്ള വസ്തുക്കൾ വേണം. ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ഓരോരുത്തരുടെ വീടിനും ഒരുപാട് ബെഡ്ഷീറ്റ് ഉണ്ടാവും. ഏത് ബെഡ്ഷീറ്റ്? കുട്ടികളെ കുറെ ഉപയോഗിച്ച് കീറി ഞാനും പുതിയത് വാങ്ങാൻ വിചാരിച്ച് മാറ്റിച്ചാ ബെഡ്ഷീറ്റ് അല്ല. നമ്മൾ ഇതുവരെ ഉപയോഗിക്കാതെ മാറ്റിവെച്ചിട്ടുള്ള പുതിയ ബെഡ്ഷീറ്റ്, പുതിയ പുതപ്പുകൾ, പുതിയ പായ. ഏതാനാ പായ മാറ്റാനേ കിട്ടും, ഞാനിപ്പോ കിട്ടിയ ക്യാൻസൽ അതൊന്ന് കൊടുത്തു നോക്കുക. ആ പായ അതവിടെ തന്നെ വെച്ച അത് ഇരിക്കണോട് തുടങ്ങേണ്ട. നമ്മൾ പുതിയ പായകൾ കൊടുക്കുക, അതുപോലെ പുതിയ പാത്രങ്ങൾ കൊടുക്കുക, പുതിയ ബെഡ്ഷീറ്റ്, അതുപോലെ നിത്യോപയോഗ ആവശ്യത്തിന് കാര്യത്തിനാവശ്യമായ പിന്നെ വെളിച്ചെണ്ണ, അതുപോലെ പഞ്ചസാര, ചായപ്പൊടി തുടങ്ങിയിട്ടുള്ള ഓരോ വീട്ടിലും ഒരു കുടുംബത്തിന്റെ ആവശ്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതൊന്നും ഇങ്ങനെ ക്ലാസ് എടുത്തേണ്ട ആവശ്യമില്ല. ആ രീതിയിൽ ആവശ്യമായ ഇതൊന്നും കൊടുക്കാൻ കഴിയൂല. എന്നാ പിന്നെ നമ്മൾ എന്ത് ചെയ്യാ? മക്കളെ, നിങ്ങളെ കൊടുക്കുന്നതിലേക്ക് ആവശ്യമായത് വാങ്ങിച്ചു കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന 500, 1000, 2000, 3000 എന്താ കഴിയ അത് നിങ്ങൾ അവരെ ഏൽപ്പിക്കുക. ഒരു കാര്യം നിങ്ങൾ ഉറപ്പ് നൽകാം, നിങ്ങൾ നൽകുന്ന ഈ സഹായങ്ങൾ മുഴുവനും ഇൻഷാല്ലാ വളരെ കൃത്യമായി അതിൽ നിന്ന് ഒരു കാര്യം നഷ്ടപ്പെടാതെ ഏറ്റവും അനുയോജ്യരായ എല്ലാ മനുഷ്യന്മാർക്കും ഇത് എത്തിച്ചു കൊടുക്കുമെന്ന ഒരു ഗ്യാരണ്ടി നിങ്ങൾക്ക് നൽകാം. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ, അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് പരമാവധി പിന്നെ നമ്മൾ ഈ ഭക്ഷണ സാധനങ്ങൾ കൂടുതൽ ദിവസങ്ങൾ വെക്കാൻ പറ്റാത്ത സാധനങ്ങൾ അല്ലാത്ത വസ്തുക്കൾ ദീർഘമായി വെക്കാൻ പറ്റുന്ന ഉപയോഗിച്ച് കൂടുതൽ എടുത്തു വെക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വസ്തുക്കളാണ് കൂടുതൽ ആവശ്യം. കാരണം ഒരുപാട് ഭക്ഷണ സാധനങ്ങളൊക്കെ ഇപ്പോൾ ഈ അവർ താമസിക്കുന്ന ക്യാമ്പുകളിലൊക്കെ ധാരാളമായി പരഭാഗത്ത് ഒഴുകി എത്തിയിട്ടുണ്ട്. പക്ഷെ ഇനി ഇതൊക്കെ ഒരു ഊക്കിലങ്ങോട്ട് വരും. 2-3 ദിവസം കഴിയുമ്പോൾ അവരൊക്കെ ക്യാമ്പിൽ നിന്ന് ഇൻഷാല്ലാ അവരുടെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവർ വീട്ടിൽ ഒന്നും ഉണ്ടാവും, എല്ലാം ഒലിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അവിടേക്കും കൂടെ അവർക്ക് ഉപയോഗിക്കാൻ ആവശ്യമാകുന്ന രൂപത്തിലുള്ള വസ്തുക്കളെയാണ് നമ്മൾ സമാഹരിക്കുന്നത്. നാളെ ഇൻഷാല്ലാ നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിലേക്ക് രാവിലെ 11 മണിയുടെയും വൈകുന്നേരം 4 മണിയുടെയും ഇടയിലായി നമ്മുടെ പ്രവർത്തകന്മാർ നിങ്ങളുടെയൊക്കെ വീട്ടിൽ വരുമ്പം എല്ലാവരും സന്തോഷത്തോടുകൂടെ അവരോട് സഹകരിക്കണമെന്ന് പാവപ്പെട്ട, പ്രയാസപ്പെടുന്ന, ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അല്ലാഹു തആല നമുക്ക് സഹായിക്കാനുള്ള സന്മനസ്സിനെ പ്രദാനം ചെയ്യട്ടെ. പിന്നെ ഡ്രസ്സ് കൊടുക്കാം. അത് നേരത്തെ പറഞ്ഞതുപോലെ കുറെ ഇട്ട് മടക്കിച്ച് കേടുതരാനേക്കാൾ എടുത്തു കൊടുക്കണ്ട. പുതിയ സാധനങ്ങൾ നമ്മൾ രാത്രി സാധാരണ ഒരു സാധനം എങ്ങനെ കൊടുക്കുമ്പോ എങ്ങനത്തെ കൊടുക്കല്, ആ രൂപത്തിൽ തന്നെ നമ്മൾ കൊടുക്കണം. നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റൊക്കെ ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് ആരും ഈ പണിക്ക് നിൽക്കണ്ട. അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ കൊണ്ടുപോകൂല. അതുകൊണ്ട് എല്ലാ സഹോദരന്മാരും എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ കഴിയാത്ത ആരും ഉണ്ടാവൂല. ഇനി ബെഡ്ഷീറ്റും സാധനം ഒന്നും ഇല്ല, പ്രശ്നമില്ല, നിങ്ങൾ കാശ് കൊടുത്താൽ മതി. ആ കാശ് കൊണ്ട് ആ ക്യാമ്പിലേക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ നമ്മുടെ പ്രവർത്തകന്മാർ വാങ്ങിക്കൊടുക്കും. പരമാവധി ആളുകളൊക്കെ കാശ് കൊടുത്ത് കൂടുതൽ സഹകരിക്കുക. എന്നാ പിന്നെ കുറെ സാധനം കിട്ടിയ കുറെ സാധനം ആവശ്യമുള്ളത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യാം. അതുകൊണ്ട് എല്ലാവരുടെയും അഭിമഴിഞ്ഞ ആത്മാർത്ഥമായ സഹകരണം നാളെ ആ വിഷയത്തിനോട് ഉണ്ടാകണമെന്ന് വളരെ വിനീതമായി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ബോധ്യമായിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മഹാനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് തവണ ഇത്തരം പ്രതിസന്ധികൾ വന്നപ്പോൾ ദുആ ചെയ്യുകയും വിവിധങ്ങളായിട്ടുള്ള പ്രാർത്ഥനകൾ നമ്മളോട് ദുആ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെയുള്ള ഇത്തരത്തിലുള്ള അപകടത്തിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് നമ്മളെ ബന്ധപ്പെട്ടവരെ കാത്തുരക്ഷിക്കട്ടെ. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ മഴ വർഷിക്കുന്ന സമയത്ത് ആകാശത്തിലേക്ക് നോക്കിയിട്ട് മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് വല്ലാത്തൊരു മ്ലാനത കാണും, ഒരു സന്തോഷം കാണൂല. മഴ ഇങ്ങനെ ആകാശത്ത് കർമ്മേഘങ്ങൾ വരുമ്പോൾ അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹാ ചോദിക്കുമത്രേ, ഹബീബേ, ആകാശത്തിൽ കർമ്മേഘങ്ങൾ കുന്നുകൂടിയിട്ട് അങ്ങയുടെ മുഖത്ത് ഒരു
പ്രസരിപ്പ് കാണുന്നില്ലല്ലോ, ഒരു സന്തോഷം കാണുന്നില്ലല്ലോ, എന്താ ഒരു വിഷമം, ഒരു മ്ലാനത കാണുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് പറയുമത്രേ, ആയിഷ, മഴ വർഷിച്ചതിന് ശേഷമേ എന്റെ മനസ്സ് സമാധാനമാകുള്ളൂ. ഒരുപക്ഷെ ഈ കാൽമേഘത്തിൽ കുന്നുകൂടി നിൽക്കുന്ന മഴകൾ ഭൂമിയിലേക്ക് പെമാരികളായി പെയ്തിറങ്ങുമ്പം അത് നല്ല അനുകൂലമായിട്ടുള്ള മൻഫഅത്തുള്ള ഉപകാരപ്രദമുള്ള മഴയാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആ മഴ ഉപദ്രവമുള്ളതാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കാൽമേഘത്തിൽ കാണുന്ന ഈ പെമാരിക്കുള്ള ഈ തുടക്കം ഇത് ഉപകാരത്തിൻ്റെതാണോ ഉപദ്രവത്തിൻ്റെതാണോ എന്ന് തീരുമാനിക്കാൻ ഇത് വഴിതതിന് ശേഷമേ പറയാൻ പറ്റൂ. തങ്ങൾ മഴ വർഷിച്ചതിന് ശേഷം അനുകൂലമായ രൂപത്തിലാണ് ആ മഴ വർഷിക്കുന്നതെങ്കിൽ ഇത് തങ്ങളുടെ മുഖത്ത് പ്രസരിപ്പുണ്ടാകും, സന്തോഷമുണ്ടാകും, പുഞ്ചിരിയുണ്ടാകും. അല്ല, നേരെ എതിരാണെങ്കിൽ അബീബിന്റെ മുഖത്ത് സന്തോഷമില്ലാത്ത അവസ്ഥകൾ ഉണ്ടായിരുന്നു എന്ന് അവിടുത്തെ സഹധർമ്മി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നമ്മളോട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മഴ അനുകൂലമാകാം പ്രതികൂലമാകാം, ഏതൊരു വസ്തുവും അല്ലാഹു തആല നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള അതിന്റെ പരിധിയിൽ നിന്ന് അത് കടന്നാൽ അപകടമാണ് എന്നതിന്റെ അവസാനത്തെ തെളിവാണിതൊക്കെ. അല്ലാഹു തആല സാധനത്തെ ആവശ്യത്തിനനുസരിച്ച് നിയന്ത്രിക്കുന്നുണ്ട്. ആവശ്യം ഒരു വിഷയത്തിന്റെ ഒരു പരിധി വെച്ചിട്ടുണ്ട്. ആ പരിധിയിൽ നിന്ന് ആ വിഷയം ലംഘിച്ചാൽ അത് വലിയ പ്രശ്നമാണ്, അതിന് ക്ഷോഭം ഉണ്ടാവും. ഏത് വിഷയം അങ്ങനെ തന്നെയാണ്. നമ്മുടെ ആനകളൊക്കെ നേർച്ച കൊണ്ടുപോകാൻ, നേർച്ചൊക്കെ തോന്നി ആനപ്പുറത്ത് കുറേ ആളുകൾ പോകും. അതിങ്ങനെ പോകാനായിട്ട് ഒരു ആന പോയി തോണ്ടി, പിന്നെയും തോണ്ടി, പിന്നെയും തോണ്ടി, പിന്നെ ആനകട്ട അളവും മതളകാനൊക്കെ പറയും. എന്താണെങ്കിലും മതമകിയാലും മതം ചേർത്ത മകിയാലും പിന്നെ ആന പിടിച്ചാൽ കിട്ടൂല. എന്നാ അതുവരെ ആടുകളത്ത് കൊണ്ടുപോകാന നമ്മുടെ വീട്ടിൽ നോക്കുന്ന ഒരു പശു, എല്ലാ ഡെയിലി ദിവസം കറക്കുന്ന ഒരു പശുവാണ്. ഒരു ദിവസം കറക്കാൻ വേണ്ടി ചെന്നപ്പോ വീട്ടുകാരെന്തോ ഒന്ന് കുറച്ച് പാല് പറഞ്ഞു വന്ന് പൂശി നന്നാക്കി. കുട്ടികളെ പൂശുന്ന ഇനി പശുവിനെ പൂശി, പശു തിരിച്ചും നന്നാക്കി പൂശ കൊടുത്തു. അപ്പൊ ഏതൊരു സംഘടന അതിന്റെ നിയന്ത്രണത്തിൽ നിന്ന് പരിധിയില്ലെന്ന് വിട്ടാൽ അത് ലംഘിക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ലംഘിച്ചപ്പോ അല്ലാഹു തആല പ്രകൃതിയെ കൊണ്ട്, അവന്റെ മഴകളെ കൊണ്ട്, വെള്ളങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അതിന്റെയും നിയന്ത്രിതമായിട്ടുള്ള പൊസിഷനിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല മറ്റൊരവസ്ഥയിലേക്ക് അതിനെ മാറ്റുമ്പോൾ അതിൽ നിരപരാധികളും അതിൽ തെറ്റ് ചെയ്തവരും ചെയ്യാത്തവരും പാവപ്പെട്ടവനും പ്രയാസപ്പെടുന്നവനും ഒരു വകുപ്പില്ലാത്തവനും എല്ലാം ഉണ്ടാവും. ഇപ്പം പാലക്കാട് ജില്ലയിൽ ഒരു സ്ഥലത്ത് വെള്ളം വന്നിട്ട് 7 വീടുകൾ വെച്ചുപോയി. ഈ 7 വീടുകളും കട്ടകളെ കൊണ്ട് നിർമ്മിച്ച് ഇങ്ങനെ തൽക്കാലം വീടുണ്ടാക്കി ജീവിക്കുന്ന ഒരു കുടുംബമാണ്. നിങ്ങൾ ആലോചിക്കണം, അങ്ങോട്ട് വെച്ചു പോയി കട്ട കൊണ്ടുണ്ടാക്കി വീട് വെച്ചു പോയി എന്നുണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെ ഒന്നും പാവപ്പെട്ടാവും, അവരെ കൊണ്ടൊരു ദ്രോഹം ഭൂമിക്കും ആകാശവും ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ മറ്റുള്ളവർ ചെയ്തിട്ടുള്ള ദ്രോഹങ്ങൾ കാരണമായി അള്ളാഹുവിന്റെ പരീക്ഷണം വരുമ്പോൾ അത് എല്ലാവരെയും ബാധിക്കുന്ന അവസ്ഥയിലാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് ഈ രണ്ട് കാര്യമാണ്. ഒന്ന്, അവർക്കൊക്കെ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് ആയിരിക്കും. അതോടൊപ്പം നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നമ്മൾ ഓരോരുത്തരും അവർക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള വഴികളെ അന്വേഷിക്കുകയും ആ വഴികൾ നാളെ നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുമ്പോൾ ആ വഴികളെ പരിപൂർണമായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. അത് നല്ല മനസ്സോടുകൂടെ, നല്ല അല്ലാത്തതയോടുകൂടെ. എസ് കെ എസ്എഫിന്റെ പകരശാഖയിലുള്ള പ്രവർത്തകന്മാരെ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഏതെങ്കിലും അണ്ണാച്ചകളൊക്കെ സാധനം വാങ്ങിക്കാമെന്ന ലാഘവത്തോടെ എല്ലാവരും നിങ്ങളെ കാണേണ്ടത് വയനാടും നിലമ്പൂരിലും കേരളത്തിന്റെ വിവിധങ്ങളായ ഗ്രാമങ്ങളിലും പ്രദേശങ്ങളിലും പരിശുദ്ധമായ അള്ളാഹുവിന്റെ റഹ്മത്താകുന്ന മഴ പെയ്തിറങ്ങി അതിന്റെ പരിധി ലംഘിച്ചുകൊണ്ട് അതിന്റെ പ്രയാസത്തിൽപ്പെട്ട് കെടുതി അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമൂഹത്തിന് വേണ്ട, ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള സഹായമാണല്ലോ പടച്ചവനെ. നിങ്ങൾക്ക് എന്ത് സുഖത്തിലാണ് വീട്ടിലുള്ളത് എന്ന ആ ഒരു നല്ല അനുഗ്രഹത്തിന്റെ നന്ദിയായിട്ട് വേണം മുഅ്മിനീങ്ങളെ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. അതോടൊപ്പം നാളെ നിങ്ങൾക്കറിയാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 72-ാം ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ദിവസമാണ്.
എല്ലാ ആളുകളും അവരുടെ ഈ ആഘോഷങ്ങളൊക്കെ ഈ രീതി നമ്മൾ ഉപയോഗപ്പെടുത്തുകയും നാളെ ഒൻപത് നേരം 4 മണിക്ക് വൈരത്തേയും വെച്ചുകൊണ്ട് ഇതിന്റെ ഇന്ത്യ സ്വതന്ത്രവുമായി ബന്ധപ്പെട്ട ഫ്രീഡം സ്ക്വയർ SKSF എല്ലാ മേഖലാതലത്തിൽ നടക്കുന്ന പരിപാടി നടക്കുന്നു. അസ്ത്ര നിസ്കാരത്തിന് ശേഷം എല്ലാവരും വൈരത്തൂരിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തിച്ചേർന്ന പരിപാടി വിജയിപ്പിക്കുക. നാളെ ഒന്നിന് മോസസ് ഇസ്ലാം മദ്രസ അലക്സാണ്ടർ നമ്മുടെ മദ്രസകളിലും അതുപോലെ പകര അങ്ങാടി നമ്മുടെ സഹചാരി സെന്ററിന് മുൻഭാഗത്തുമൊക്കെ രാവിലെ മദ്രസ രാവിലെ 7 മണിക്കും സഹചാരി ഓഫീസിന്റെ മുൻഭാഗത്ത് രാവിലെ 8:30 പതാക ഉയർത്തുകയും സ്വതന്ത്ര ദിന സന്ദേശ പരിപാടികൾ ഹൃസ്വമായ രൂപത്തിൽ ഉണ്ടാകും. അതിനൊക്കെ എല്ലാവരും പങ്കെടുക്കുക. മദ്രസയിലെ കുട്ടികളെയൊക്കെ എല്ലാ കുട്ടികളും നാളെ രാവിലെ 7 മണിക്ക് തന്നെ മദ്രസയിൽ എത്തിച്ചേരണം. എല്ലാ കുട്ടികളോട് പ്രത്യേകം ഉണർത്തുകയാണ്, രാവിലെ 7 മണിക്ക് എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മുടെ മനസ്സിലെ മദ്രസയിൽ എത്തിച്ചേരുന്ന സ്വതന്ത്ര ദിന പരിപാടി ചെറിയ ഹൃസ്യമായ രൂപത്തിന് ചെറിയൊരു പരിപാടിയും ഈ ദുരിതം അനുഭവിക്കുന്നവർക്കുള്ള പ്രത്യേകമായ പ്രാർത്ഥനയും നാളെ മദ്രസയിൽ വെച്ച് നടക്കുന്നുണ്ട്. എല്ലാവരും പങ്കെടുക്കാൻ വേണ്ടി പങ്കെടുക്കുക. വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ട് പങ്കെടുക്കുക. രക്ഷിതാക്കന്മാരും ആ കൂട്ടത്തിൽ പങ്കെടുക്കാൻ തൗഫീഖ് നൽകട്ടെ. പിന്നെ മറ്റൊരു കാര്യം, വരുന്ന വെള്ളിയാഴ്ച മഗ്രിബ് നമസ്കാരത്തിന് ശേഷം റൗഹത്തുല്ലാ മദ്രസയിൽ വെച്ച് SYS SMF SKSF ഒക്കെ സംയുക്തമായ ഒരു മീറ്റിംഗ് മഗ്രിബ് നമസ്കാരത്തിന് ശേഷം റൗഹത്തുല്ലാ വെച്ച് നടക്കുന്നുണ്ട്. ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ ഗൗരവമായി ചർച്ച ചെയ്യാനുള്ള ഒരു മീറ്റിംഗാണ്. എല്ലാ പ്രവർത്തകരുമായി SKSF-കാരും SYS-കാരും SMF-കാരും എല്ലാവരും അതിൽ പങ്കെടുക്കണം. ആരും മറക്കണ്ട. അതിന് നേരിട്ട് ചിലപ്പോൾ ക്ഷണിച്ചെന്ന് വരും, ക്ഷണിക്കാതിരിക്കുകയും ചെയ്യാം. ഇതൊരു പ്രധാനമായ ക്ഷണമായി എല്ലാവരും സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട കുട്ടി അരുണാസ്ത്രത്തിൽ പ്രത്യേകം നിങ്ങളോട് അറിയിച്ചു കൊള്ളുകയാണ്. എല്ലാവരും ആ ഓണത്തിൽ വരുന്ന വെള്ളിയാഴ്ച മകരത്തിന് ശേഷമാണ് പങ്കെടുക്കുകയും ഇവിടെ വന്ന ഇത് അറിഞ്ഞ ആളുകൾ മറ്റുള്ള ആളുകളോട് വിവരം അറിയിച്ചുകൊണ്ട് അവരെ പങ്കെടുപ്പിക്കുകയും ചെയ്യും. ഇൻഷാല്ല. പിന്നെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമുണ്ട്. മലപ്പുറം വെസ്റ്റ് ജില്ല SKSF ഓഫീസ് പുത്തനത്താണി അതിന്റെ പൂർത്തീകരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന 70% പണി കഴിഞ്ഞു. ഇനി 30% ഇൻഷാല്ല പണി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞാൽ ഉടനെ അടുത്ത മാസം 7ാം തീയതി SKSF മലപ്പുറം വെസ്റ്റ് ജില്ല ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന മഹാസമ്മേളനം നടക്കുകയാണ്. അടുത്ത മാസം 7ാം തീയതി ബഹുമാനപ്പെട്ട പാലക്കാട് സൈദ് ഹൈദർലി ശിഹാബ് തങ്ങളുടെ സമസ്ത പ്രസിഡന്റ് സൈദ് മുഹമ്മദ് ജഫരി മുത്തുബാബ് തങ്ങൾ, അബ്ബാസ് അലി തങ്ങള്, അമീദ് അലി തങ്ങള്, സാലിഫ് അലി തങ്ങള്, ആലിക്കുട്ടി സാദ്, അമീദ് ഫൈസി, ആനന്ദി, സത്താറ പന്തല്ലൂര് തുടങ്ങിയ ഒരുപാട് നമ്മുടെ പ്രമുഖരായ എല്ലാ നേതാക്കന്മാരും പങ്കെടുക്കുന്ന പിന്നെ എല്ലാവരും ആ പരിപാടിയിൽ നിർബന്ധമായിട്ട് പങ്കെടുക്കാതെ അടുത്ത മാസം 7ാം തീയതിയാണ് പുത്തനത്താണിയിലാണ് വഴിവന്നേരം. മഹിര നിസ്കാരത്തോടു കൂടിയാണ് ഉദ്ഘാടന സമ്മേളനം. മഹിരവിന്റെ മുമ്പ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ തെരഞ്ഞെടുത്ത 1500 പ്രതിനിധികൾക്കുള്ള ഒരു ക്യാമ്പുണ്ട്. അപ്പൊ ക്യാമ്പിലേക്ക് എല്ലാവരും കൂടി വല്ല തെരഞ്ഞെടുത്ത പ്രതിനിധികൾ വരാം. നിങ്ങളൊക്കെ അതിന്റെ ഉദ്ഘാടന പരിപാടിക്ക് മഹിരവിക്ക് ഇൻഷാല്ല പുത്തനത്താണി ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് എത്തിച്ചേരും. ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിലാണ് നമ്മുടെ ഓഫീസും അവിടെ അടുത്ത പള്ളിയുമുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഇൻഷാല്ലാഹുത്താല വളരെ ആഹത്തോടുകൂടെ പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ആളുകളും ഒരുപാട് വിഷമങ്ങളും പറഞ്ഞ് പ്രത്യേകം ദ്വാരിക്കാൻ പ്രത്യേകിച്ചു നമ്മുടെ ഈ പരിപാടി നടത്താൻ ഇവിടെ നമുക്ക് വേണ്ട സൗകര്യം ചെയ്തു തന്ന വീട്ടുകാര്, ഈ വീട്ടുകാരൻ നമുക്കൊക്കെ പരിചയം ഉണ്ടായിരുന്ന OP വീരാകുട്ടി ഹാജിയാണ്. അള്ളാഹുത്താലയുടെ ഖബർ വിശാലമാക്കട്ടെ. അവരുടെ ആദ്യ ദിവസമായതുകൊണ്ട് ഈ ദിവസം തന്നെ നടത്തണമെന്ന് ആ വീട്ടുകാർ പ്രത്യേകം നമ്മളോട് ആവശ്യപ്പെട്ടാണ്. ശക്തമായ മഴയിലും നമ്മൾ ഈ പരിപാടിക്ക് ഒരു മാറ്റമില്ലാത്ത രൂപത്തിൽ നിന്ന് തന്നെ ഇവിടെ നടത്തിയത് എന്നാൽ നമ്മൾ ഉദ്ദേശിക്കാനും ആളുകൾ മഴയാതുകൊണ്ട് തീരെ ആളില്ലാത്തൊരവസ്ഥ വരെ നമ്മൾ ഭയപ്പെട്ടിരുന്നു. എന്നാലും പരമാവധി ആളുകളൊക്കെ പങ്കെടുത്തിട്ടുള്ള അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഈ വീട്ടുകാരൻ മരണപ്പെട്ടുപോയ വീരാകുട്ടി ഹാജിയുടെ ഖബറിലേക്ക് അള്ളാഹു തആല നമ്മളുടെ ഈ സദസ്സിന്റെ എല്ലാ പുണ്യങ്ങളെയും എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെ ഖബർ അള്ളാഹു വിശാലമാക്കട്ടെ. ഈ വീട്ടുകാരൻ വീരാകുട്ടി ഹാജിയുടെ ഭാര്യ അള്ളാഹു തആലവർക്ക് ദീർഘായുസ്സും സിഹ്ഹത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ പരിപാടിയും വളരെ ആത്മാർത്ഥമായി പങ്കെടുക്കുന്ന ഒരു സഹോദരി കൂടിയാണ് ഇവിടുത്തെ ഉമ്മ. അള്ളാഹു തആല അവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ, രോഗശമനം കൊടുക്കട്ടെ.
അവരുടെ മക്കളുടെ ഗൾഫിലുള്ള മക്കളുടെ ജോലിയിലുള്ള എല്ലാവിധ വർക്കത്തുകളും നമുക്ക് അനുഗ്രഹിക്കട്ടെ. എല്ലാ രോഗത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും അവരുടെ ഗൾഫിൽ അനുഭവിക്കുന്ന മറ്റുള്ള ബുദ്ധിമുട്ടിനും അവരെ കാത്തു രക്ഷിക്കട്ടെ. ഇവരുടെ പേരെക്കുട്ടി കഴിഞ്ഞ ഈ വർഷം കഴിഞ്ഞ പുതിയ അധ്യയന വർഷം ദാരിദ്ര്യയുടെ സിലബസിലുള്ള ഇടപ്പാടിലെ മാനവിലെ കോളേജിൽ ദാരിദ്ര്യയുടെ സിലബസിലുള്ള കോളേജ് അഡ്മിഷൻ കിട്ടി പഠിക്കുകയാണ് സിനാൻ എന്ന വിദ്യാർത്ഥി. അടുത്ത പേരെക്കുട്ടിയാണ്. അള്ളാഹു താല കുട്ടിയെ നല്ല ആലിലേക്ക് അള്ളാഹു താല ഉയർത്തട്ടെ. നല്ല ഉയർച്ച വിദ്യാർത്ഥികൾ അള്ളാഹു നൽകട്ടെ. നല്ല അറിവ് പഠിച്ച് ഉന്നതമായ സ്ഥലത്തെത്തുവാനുള്ള തൗഫീഖ് അള്ളാഹു താല നൽകി അനുഗ്രഹിക്കട്ടെ. പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഹൃദ്യസ്ഥമാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ഒക്കെയുള്ള തൗഫീഖ് അള്ളാഹു താല നൽകി അനുഗ്രഹിക്കട്ടെ. ഈ വീട്ടുകാരി മദ്രസകളുടെ എന്തെല്ലാം ഉദ്ദേശിച്ചിട്ടുണ്ടത് മുഴുവനും അള്ളാഹു താല നിറവേറ്റി കൊടുക്കട്ടെ. പിന്നെ ഒരു സഹോദരൻ അവരുടെ സഹോദരിയുടെ വിവാഹ ശരിയാകാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വിവാഹത്തിൽ ലാഹിക്കായ ഭർത്താവിന് നൽകി സന്തോഷകരമായ കുടുംബജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കാം. ഒരുപാട് ആളുകൾ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ വീട്ടുകാരൻ്റെ അടുത്ത വീട്ടിലുള്ള മരിച്ചുപോയ അതുപോലെ ഇന്ന് നമ്മുടെ സംസ്ഥയുടെ വലിയ ശബ്ദമായിരുന്ന പ്രഭാഷണ കലയിലെ ഒരു പുതിയ ശൈലി രീതിയും ഒക്കെ ഉണ്ടായി. കേരളത്തിലെ പുതിയ പ്രഭാഷണത്തിന്റെ മേഖലകളെ പരിചയപ്പെടുത്തിയ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് നിസാമി, അള്ളാഹുത്താലയുടെ ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. അള്ളാഹുത്താല അവിടുത്തെ ഖബറിലേക്ക് എല്ലാ വിളിച്ചങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുത്താല അവരുടെ ഖബറിൽ എല്ലാ സന്തോഷങ്ങളും അനുഭവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ജീവിതകാലത്ത് ദീനിനു വേണ്ടി ചെയ്തിട്ടുള്ള എല്ലാ സേവനങ്ങളെയും അള്ളാഹുത്താല അവർക്ക് സ്വീകരിച്ച് അവരുടെ അവരിലേക്ക് അതിന്റെ എല്ലാ പ്രതിഫലങ്ങളെ അള്ളാഹു താല എത്തിച്ചു കൊടുക്കട്ടെ. പിന്നെ ഇനി ഫണ്ട് നാളെ വീട്ടിലേക്ക് വരുമ്പോൾ ഇവർ വരുമ്പോൾ വണ്ടി വിറ്റ് വരുന്ന സമയത്ത് കൊടുക്കാൻ പറ്റാത്ത ഒരു വീട്ടിലാണില്ലെങ്കിൽ അവരെന്ത് ചെയ്യാ സാധനങ്ങൾ നമ്മുടെ പകര ടൗണിലെ സഹചാരിയുടെ ഓഫീസിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാ അത് എത്തിച്ചു കൊടുക്കണം എന്ന് പ്രത്യേകം അറിയിക്കുന്നു.